എല്ലാ ഇലയുടെയും അടിഭാഗത്ത് എത്തത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പച്ചക്കറി കൃഷിയിൽ ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് നമ്മുടെ ഈ വേനൽക്കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളീച്ചയാണ്. അപ്പോൾ ഈ വെള്ളീച്ച നമ്മുടെ ചെടികളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല. ഇല വാടി പോയി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇലയുടെ അടിയിൽ ഒരുമാതിരി വെളുത്ത പൊടി പോലെ കാണുന്നത്, അല്ലെങ്കിൽ വെളുത്തതോ കറുത്തതോ ഒക്കെ ആയിട്ടുള്ള പൊടികൾ കാണുന്നത്. അപ്പോൾ അത് ഇല പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അറിയുകയും ചെയ്യുന്നത്. അപ്പോൾ പല സമയങ്ങളിലും നമുക്ക് ഇത് വെള്ളീച്ച ഉണ്ടെന്ന് പോലും അറിയാനായിട്ട് ഇടവരില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളീച്ചയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മളിതിന് മുൻപ് പല വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതൊന്ന് നോക്കാം. അപ്പോൾ ഈ വെള്ളീച്ച എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ പല വൈറസ് രോഗങ്ങളെയും വഹിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ഈ വെള്ളീച്ച എന്ന് പറയുന്നത്. നമ്മുടെ പച്ചമുളകിൻ്റെ കുരടിപ്പ് അസുഖം, അതുപോലെ തന്നെ നമ്മുടെ പപ്പരയുടെ ഇല കുരടിക്കുക, തക്കാളിയുടെ ഇല കുരടിക്കുക, അതെല്ലാം പല വൈറസ് അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഇതിനെ, ഈ വൈറസിനെ ഈ ചെടികളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ വെള്ളീച്ചയാണ്. അപ്പോൾ ഈ വെള്ളീച്ച ഭയങ്കര ഒരു ഉപദ്രവകാരിയാണ്. ചെടി നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വൈറസിനെയൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ വെള്ളീച്ചയാണ്. അപ്പോൾ ഈ വെള്ളീച്ച ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടം തന്നെ പൂർണ്ണമായിട്ട് ചിലപ്പോൾ നശിച്ചു പോകും. ഇത് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് ആണെങ്കിൽ തന്നെ നന്നായിട്ട് കിളുത്ത് വരുന്നതായിരിക്കും, പെട്ടെന്നാണ് അതിൻ്റെ ഇല മുരടിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ, ഇലയുടെ അടിയിൽ ചിലപ്പോൾ ഇതുപോലുള്ള വെള്ളീച്ച കാണാറുണ്ട്. അപ്പോൾ ഈ വെള്ളീച്ച പറന്നു പോകുന്ന സമയത്താകും നമ്മളിത് അറിയുന്നത്, അല്ലെങ്കിൽ ചെടി ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ അതിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് 100 ml ഒരു ബോട്ടിലാണ്. ഇതിന് 20 രൂപയാണ് വില. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ അതേ എലമെൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. H2O2 ആണ് നമ്മുടെ, H2O ആണ് വെള്ളമെങ്കിൽ H2O2 ആണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇത് നമുക്ക് ചെടി ചുവട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിലും സ്പ്രേ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇലയിൽ വരുന്ന പുള്ളി രോഗം, അല്ലെങ്കിൽ കറുത്ത പാടുകൾ, അതുപോലെ ഇത് ഈ വൈറസ് രോഗങ്ങൾ, ഇതിനെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെടികളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യാൻ 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വേണം നമ്മളെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 12 ml എടുക്കുന്നുണ്ട് 4 ലിറ്റർ വെള്ളത്തിന് വേണ്ടി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഈ സ്പ്രേയറിൽ എടുത്ത് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെടികളിൽ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ ഇലയുടെയും അടിഭാഗത്ത് എത്തത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. എല്ലാത്തിൻ്റെ അടിയിലെത്തണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ ഒരു സ്പ്രേയർ ആണെങ്കിൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും, ചെടിയുടെ എല്ലാ ഇലകളിലും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് പ്രശ്നമുള്ള ഒന്നുമല്ല. പൂവോ കായോ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ ഇന്ന് സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ, അതായത് രാവിലെ 1-8 മണിക്ക് മുൻപോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാ താഴ്വശത്തുമൊക്കെ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇലയിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ വെണ്ട നമ്മൾ ഞാൻ പാകിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചെടിയുടെ വളർച്ചയ്ക്കും ഇതിനൊക്കെ നല്ലതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒന്നും വലുതായിട്ട് കാണാറില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ ഹൈഡ്രൻ പെറോക്സൈഡ് ഉപയോഗിച്ചാൽ നമുക്ക് വെള്ളിച്ച ഒഴിവാക്കാൻ സാധിക്കും. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ വെള്ളിച്ച പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല. നിങ്ങൾ നനയ്ക്കുമ്പോൾ ചെടിയുടെ ഇലയിലും ഇലയുടെ അടിവശത്തും എല്ലാം ഒരുമിച്ച് വെള്ളം എത്തത്തക്ക രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളിച്ച ഒരുമാതിരി ഒഴുകി കിട്ടും. കാരണം വേനൽ സമയത്താണ് ഇത് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ മഴയുടെ ആ ഒരു എഫക്റ്റ് കൊടുത്താൽ തന്നെ വെള്ളിച്ച നമുക്ക് ഒത്തിരി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇത്തരം കീടങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പല സംശയങ്ങൾക്കും എനിക്ക് മറുപടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇത് അറിയാവുന്ന മറ്റുള്ളവർക്കും എല്ലാം ഇത് കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് എല്ലാ സംശയങ്ങൾക്കും മറുപടി ചെയ്യാൻ സാധിക്കാത്തത്. പല സംശയങ്ങളും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.